വർഷങ്ങളുടെ പാരമ്പര്യവുമായി എഡ്വിൻ അക്കാദമിയുടെ നാലാമത്തെ ബ്രാഞ്ച് കണ്ണൂർ താണയിൽ റോയൽ ഓക്ക് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാർത്ഥികളും ജീവനക്കാരും ചേർന്ന് ഉത്സവാന്തരീക്ഷത്തിൽ ആകാശത്തേക്ക് ബലൂൺ പറത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമായി ജോലി ചെയ്ത സ്ഥാപനം സ്വന്തമാക്കിയാണ് എഡ്വിൻ അക്കാദമിയുടെ സ്ഥാപകരായ ജംഷീറി മുഹമ്മദ് അമീൻ, അഫ്സൽ ഹനീഫ എന്നിവർ ഈ നേട്ടം കൈവരിച്ചത്. ഒരു വിദ്യാർത്ഥി എഡ്വിൻ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് കോഴ്സ് പൂർത്തിയാക്കി കഴിയുമ്പോൾ തന്നെ ഒരു ജോലി ചെയ്യുവാനുള്ള എല്ലാ കഴിവുകളും നേടിയിട്ടായിരിക്കും അവർ പുറത്തിറങ്ങുകയെന്ന് ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ കൂടിയായ ഇ ജംഷീർ പറഞ്ഞു. എഡ്വിൻ അക്കാദമിയിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ ജോലിയിലേക്ക് എത്തിക്കലാണ് ശരിക്കും പറഞ്ഞാൽ എഡ്വിൻ അക്കാദമിയുടെ കടമ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ എഡ്വിൻ അക്കാദമിയിൽ ഇപ്പം ടോട്ടൽ ഏകദേശം 16 പ്രോഗ്രാംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ തന്നെ പ്ലേസ്മെൻ്റ് അഷ്യൂറൻസ് പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമുക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ, മെഡിക്കൽ സ്ക്രൈബിംഗ്, മെഡിക്കൽ കോഡിംഗ്, HR മാനേജ്മെൻറ്റ്, അക്കൗണ്ടിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ കോഴ്സസ് ആണ് ആക്ച്വലി എഡ്വിൻ അക്കാദമിയുടെ സൈഡിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കാദമിയിലെ വിദ്യാഭ്യാസം തുടങ്ങുന്നതിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചതായി വിദ്യാർത്ഥിയായ അബ്ദുൾ മുസവിർ പറഞ്ഞു. ഞാൻ അബ്ദുൾ മുസവിർ, HR സ്റ്റുഡൻ്റ് ആണ്. കാലിക്കറ്റുള്ള എഡ്വിൻ അക്കാദമിയിലാണ് പഠിക്കുന്നത്. സോ അവിടുത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജ് ഫിയർ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഇൻട്രാക്ട് ആണ്, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2 കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ സ്കില്ലിലും മറ്റുള്ള കാര്യങ്ങളിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ടെക്നിക്കൽ പരമായിട്ടാണെങ്കിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് എനിക്കുണ്ടായിട്ടുണ്ട്. 1.5 വർഷത്തിനുള്ളിൽ 6,000 വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയപ്പോൾ അതിൽ 1,200 പേർക്കും ജോലി ലഭ്യമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.